ഗ്രഹങ്ങളാണല്ലോ. വ്യാഴം ആറിലും ഗുളികൻ പത്താം ഭാവത്തിലും ആകെ ദുരിതത്തിലാണല്ലോ. പരിഹാരം ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടല്ലോ ദേവി. ഇല്ലത്തെ സന്താന പരമ്പരയും അണിയൻകുട്ടന്റെ വേലിയാണ് മുടങ്ങിക്കിടക്കണത്. സുഹൃതക്ഷയം, ഒരു കാര്യം ചെയ്യ, ഒരു സുഹൃതഹോമം നടത്തി സ്വർണപ്രതിമയിലേക്ക് ആവാഹിച്ച് ഒരു ഉത്തമ ബ്രാഹ്മണന് ദാനം ചെയ്ത് അനുഗ്രഹം വാങ്ങിക്ക. അതിനൊരു ഉത്തമ ബ്രാഹ്മണനെ എവിടുന്ന കണ്ടുപിടിക്കുക? അതല്ല എന്നേ കണ്ടെത്തി കഴിഞ്ഞിരിക്കണു അല്ലേ തിരുമേനി? അങ്ങനെ കണ്ടെത്തിയപ്പോ എങ്ങനെയാ ശരിയാവുക? എങ്ങനെയോ കണ്ടെത്തി. കാര്യം ഏട്ടൻ നമ്പരാണ്, സന്താനഭാഗ്യം വേണല്ലോ. ഉണ്ടാവല്ലോ. ആദ്യം അനിയൻകുട്ടന്റെ വേളി തന്നെ നടക്കേണ്ടത്. പറയുമ്പോ ഇല്ലത്തിന് മുഷ്ടിലുണ്ടാവുന്നറിയാം. അയാളെ പറ്റി കേൾക്കുന്നത് മുഴുവൻ അബദ്ധങ്ങളാ. നാട്ടുകാർക്ക് എന്താ പറയാൻ പറ്റാത്തത്? അയാളുടെ സഹവാസം കീഴ്ജാതിക്കാരുമായിട്ടാണെന്നല്ലേ? അതെ, കീഴ്ജാതിക്കാരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന സവർണ മേധാവിത്വത്തോടാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. അയാളെ നാട് നന്നാക്കാൻ നടക്കുക, പിന്നെ എങ്ങനെ സമ്പത്ത് ശരിയാവുക? നടക്കും, അനിയൻ തമ്പുരാന്റെ വേളി നടക്കും. വ്യാഴം ഒമ്പതാം ഭാവത്തിലേക്ക് മാറുമ്പോ അനിയൻ തമ്പുരാന്റെ വേളി നടക്കും. ഉമാമഹേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണുകൾ അടച്ച് നല്ലോണം പ്രാർത്ഥിച്ചോളൂ. കണ്ടു ഞാൻ മുഖം അത്ര അങ്ങോട്ട് വ്യക്തമായിട്ടില്ല. ആരാ എന്താ നോക്കൊന്ന് അറിയാൻ പറ്റുമോ? അറിയിക്കാലോ, അവളൊരു സാധാരണ പെൺകുട്ടിയല്ല. ഈ ഇല്ലത്തില് അവളെ സ്പർശം ഏൽക്കുമ്പോ തന്നെ ഇവിടെ സ്വർഗാവും. ഭാഗ്യം ചെയ്തവരാ അമ്മ തമ്പുരാട്ടി, നല്ലോണം പ്രാർത്ഥിച്ചോളൂ. അതെന്റെ മാത്രം ഭാഗ്യമാണ്. മഞ്ജുളയെ പോലെ വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടി സംഘടനയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു ഭാഗ്യം എന്താ? നാലുകെട്ടെല്ലാം ഉപേക്ഷിച്ച് നാട്ടുകാരുടെ കണ്ണീരൊപ്പം വന്ന തമ്പുരാനെ കിട്ടിയാൽ ഞാനാണ് ഭാഗ്യവതി. എന്തൊരു ഉറക്കാത്, അല്ലെങ്കിലും ജാതിയും മീറ്റിംഗ് ഒക്കെ ആയിട്ട് പാതിരക്കല്ലേ വന്ന് കിടക്കുക തമ്പുരാനെ? ഒന്നങ്ങനെ മാറിയിരിക്കുക. പിന്നെ തമ്പുരാനുള്ള വേലിക്കാരൻ ഇല്ലത്ത് തകൃതിയായിട്ട് ആലോചന നടക്കുക. നടക്കട്ടെ, എനിക്കിന്ന് അവധിയാ, ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ. ഓ, അല്ലെങ്കിലും തമ്പുരാന് പാരം പിടിക്കില്ല. പിടിക്കില്ല, ഒന്നങ്ങോട്ട് പോകണ്ടോ? എണീറ്റോ? ഇല്ല. എണീപ്പിക്കാൻ നോക്കിയില്ലേ? എണീറ്റില്ല. ഇല്ല. എന്നാ എണീറ്റ് നിക്കണ ഒരാൾ ഇവിടെ ഉണ്ട്, എനിക്കത് തന്നൂടെ. മാനേജർ തരാം. ഹായ്, എന്നാ വരാ. വൈകണ്ടാട്ടോ. ആ അല്ല, ഈ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പറയായിരുന്നേ. വൃത്തിയാക്കിയതൊക്കെ മതി. ആരോരും ഇല്ലാത്ത കുട്ടി അലച്ചിട്ട് നിർത്തിയതാ, അത് മറക്കരുത്. എന്താ കോരാ, പാടത്തല്ലേ പണി? ഇവിടെ എന്താ? അടിയന് മേലുവേദന തമ്പുരാട്ടി, ഇന്ന് പണിയണില്ല. എന്ത് വർത്താന കോര ഈ പറയണ്? പാടം പറമ്പോ നിന്നെ വിശ്വസിച്ചിട്ടായി പണിയണ. നാളെ വരാം പ്രാട്ടിയെ, അടിയന് വയ്യാഞ്ഞിട്ടല്ലേ പ്രാട്ടിയെ.
പറഞ്ഞത് അങ്ങോട്ട് കേക്കുക, നടക്ക പാടത്തേക്ക്. എന്നാ വന്നോളൂ, ഇല്ലത്തേക്ക് പോവാം. അല്ല, ഞാൻ പിന്നെ കണ്ടോളാം, നേരം വൈകി. അല്ലെങ്കിലും മഞ്ജുളി ഈ വഴിക്കൊന്നുമല്ലല്ലേ വരാറ്. എൽപ്പോഴിയാണല്ലോ. പക്ഷെ ഇത് വളഞ്ഞ വഴിയാണല്ലോ. മനസ്സിലായി, മഴ രണ്ടു ദിവസമായിട്ട് ഇവിടെ ഇല്ലാട്ടോ. അതാണല്ലേ പുറത്തൊന്നും കാണാത്തത്. അതുകൊണ്ടല്ലേ ഇയാള് പുറത്തേക്ക് ഇറങ്ങിയത്. ആളെ ഏതോ പാർട്ടി ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരം പോയിരിക്കുക. നിൽക്കു കുട്ടി, എനിക്കെല്ലാം മനസ്സിലാവണുണ്ട്. ഒന്നും നടക്കാൻ പോണില്ല കേട്ടോ, വെറുതെ സ്വപ്നം കാണണ്ട. മണ്ടരി ബാധിച്ചേ തോന്നേ. ഇക്കുരു നാളേര് വളരെ മോശാ. എന്താ അങ്ങനെയായി ചെയ്യാ? ഒന്നാന്തരം കായ്ക്കുന്ന തെങ്ങുകളല്ലേ ഇത്? സമയദോഷം അല്ലാണ്ടെന്താ? തിരിമേനിയെ വരുത്തിയിട്ടൊന്ന് നോക്കുക. ഇതിന് ജോത്സ്യനെ കൊണ്ടൊന്ന് നോക്കിക്കണോ? തേങ്ങയിലും മാങ്ങയിലും നോക്കിക്കണം നല്ലതല്ലേ? അത് ശരിയാ. ഉപകാരമില്ലാത്ത വിത്തുകളാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ശരിയാ. തന്റെ മാനാണല്ലോ ഈ വരണേ. അത് ശരിയാ, ഉപകാരമില്ലാത്ത വിത്തുകൊണ്ട് ഒരു കാര്യമില്ല. നീ എന്താ ഇവിടെ? മാഷിനൊന്ന് കാണണം, ഒരാള് കത്ത് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്നോട് പറഞ്ഞിട്ടില്ല അയാളുമായി കൂട്ടുകൊട്ട് വേണ്ടാന്ന്? എന്താ ഗോപി, ഞാൻ മാഷെ ഒന്ന് കാണാ. മാഷെ കണ്ട് പഠിക്കണമെന്ന് പറയായിരുന്നേ. അങ്ങനെയൊന്നല്ല അച്ഛൻ പറഞ്ഞേ. നീ വീട്ടിലേക്ക് വരുമല്ലോ, അപ്പൊ ഞാൻ മനസ്സിലാക്കി തരാം. മണ്ടരി പിടിച്ചൊരു തേങ്ങ.